കർമനുസിലേക്ക് സ്വാഗതം. അമേരിക്കയ്ക്ക് ഇരട്ട പ്രഹരം. ബാഗ്ദാദിൽ വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തി ഇറാൻ. യുദ്ധകാഹളം മുഴക്കിക്കഴിഞ്ഞതോടെ അമേരിക്കയെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ ചുറ്റുവട്ടത്തു നിന്ന് പിൻവാങ്ങില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൻ റൂഹാനി. അമേരിക്ക കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്ക മറുപടിയും നേരിടേണ്ടി വരും. ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റൂഹാനി. അമേരിക്ക കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്ക മറുപടിയും നേരിടേണ്ടി വരുമെന്ന് അവരറിയേണ്ടതുണ്ട്. അവർ വിവേകമുള്ളവരാണെങ്കിൽ ഈ അവസരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടാകില്ല, റൂഹാനി പറഞ്ഞു. ഇറാഖിൽ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലാക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു റൂഹാനിയുടെ പ്രതികരണം. മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക തിരിച്ചടി നേരിടുമെന്നാണ് ഞാൻ കരുതുന്നത്. അവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുലൈമാനിയുടെ കരങ്ങൾ ഛേദിച്ചു. അതിന് പ്രതികാരമായി പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ കാല് തന്നെ ഞങ്ങൾ ഛേദിക്കും, റൂഹാനി മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ പറഞ്ഞു. ഇറാന്റെ ആക്രമണം വീണ്ടും ഉണ്ടായതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇറാഖാണ്. അമേരിക്കൻ നയതന്ത്ര കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ സോണിൽ 2 റോക്കറ്റുകൾ പതിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അൽ അസദ് സൈനിക ആസ്ഥാനങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ആൾനാശം ഉണ്ടായിട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ അമേരിക്കൻ എംബസിയും മറ്റും സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ സോണിൽ 2 റോക്കറ്റുകൾ പതിച്ചതായി ഇറാഖ് സൈന്യം അറിയിച്ചു. എന്നാൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൌസോ പെന്റഗണോ പ്രതികരിച്ചിട്ടുമില്ല. നേരത്തെ US 2 സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലാക്രമണം നടത്തിയിരുന്നു. ഇർബിൽ അൽ അസദ് സൈനികാസ്ഥാനങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 80 US സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് തള്ളിക്കളഞ്ഞിരുന്നു. അമേരിക്കയെ ലക്ഷ്യം വെച്ച് തുടർച്ചയായി ഇറാഖിനെ യുദ്ധഭൂമിയാക്കുന്നതിൽ ആശങ്കയിലാണ് ഇറാഖ്. ഇറാൻ മിസൈലാക്രമണങ്ങളെ അപലപിച്ച് ഇറാഖ് പ്രസിഡന്റ് രംഗത്തെത്തി. ഇറാഖിനെ പോരാട്ടവേദിയാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് സ്പീക്കറും പ്രതികരിച്ചു. ഇറാഖിന്റെ പരമാധികാരത്തെയാണ് ഇറാൻ ചോദ്യം ചെയ്തതെന്ന് മുഹമ്മദ് അൽ ഹൽബൂസി പറഞ്ഞു. എന്നാൽ തിരിച്ചടി ഉടൻ തുടങ്ങുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. സുലൈമാനി വധത്തിന് പ്രതികാരം ചെയ്യുമെന്നായിരുന്നു മുന്നറിയിപ്പ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമെന്നും ഇറാൻ അറിയിച്ചു. ഇറാഖിലെ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതിനോട് ഇറാഖ് പ്രതികരിച്ചിരുന്നു. അൽ അസദ്, ഇർബിൽ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിയോടെയാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തി മിസൈൽ ആക്രമണം ഉണ്ടായത്. 80 അമേരിക്കൻ ഭീകരർ കൊല്ലപ്പെട്ടതായി ഇറാൻ TV അവകാശപ്പെട്ടിരുന്നു. അതേസമയം സൈനികർക്ക് പരിക്കേറ്റിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ വാദത്തിന് വീണ്ടും തിരിച്ചടി നൽകുകയായിരുന്നു ഇറാൻ. ഇതോടെ പ്രതിസന്ധിയിലാകുകയായിരുന്നു ഇറാഖ്. ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള അമേരിക്കൻ സഖ്യത്തിന്റെ 2 പ്രധാന സൈനിക താവളമായ IL അസദിലാണ് ആദ്യ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇറാന്റെ 13 ബാലിസ്റ്റിക് മിസൈലുകൾ ഇവിടെ പതിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു അമേരിക്കൻ സൈനിക താവളമായ ഇർബിനിലും തുടർന്ന് ആക്രമണമുണ്ടായി. ട്രംപ് അധികാരമേറ്റെടുത്തതിനു ശേഷം ആദ്യമായി സന്ദർശിച്ച സൈനിക താവളമാണ് സിറിയൻ അതിർത്തിയോട് ചേർന്നുള്ള IN അൽ അസദ്. ബാഗ്ദാദി വധത്തിനുള്ള ഡെൽറ്റ കമാൻഡോകളെയും കൊണ്ട് അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ പറന്നുയർന്നത് ഇർബിൽ വ്യോമ താവളത്തിൽ നിന്നാണ്. എന്നാൽ വളരെ കരുതലോടെയായിരുന്നു അമേരിക്കയുടെ പ്രതികരണം. ആക്രമണം സ്ഥിരീകരിച്ച ഡൊണാൾഡ് ട്രംപ് എല്ലാം നന്നായി പോകുന്നുവെന്ന് ട്വീറ്റ് ചെയ്തു. നാശനഷ്ടവും വിലയിരുത്തുന്നു. അമേരിക്കൻ സൈന്യം ഏറ്റവും ശക്തരെന്ന് വീണ്ടും ട്വിറ്ററിൽ മുന്നറിയിപ്പും നൽകി. ഇതിന് പിന്നാലെയാണ് ഇരട്ട പ്രഹരമെന്നോണം ഇറാൻ വീണ്ടും തിരിച്ചടി നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.